നമ്മുടെ കൊച്ചി കേരളത്തിൻ്റെ അഭിമാനകരമായ പ്രൊജക്റ്റായിട്ട് നമ്മൾ വാഴ്ത്തിപ്പാടുന്ന കൊച്ചി മെട്രോ ആരംഭിച്ചിട്ട് 5 വർഷങ്ങളായി. 2017 അത് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കൊച്ചി മെട്രോ ഇപ്പോൾ പ്രതിദിനം നേരിടുന്ന നഷ്ടം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ഒരു മാസം 30 കോടി, ഒരു വർഷം 365 കോടി രൂപ നഷ്ടത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ MD ആരാണെന്നുള്ളതാണ്, മാനേജിംഗ് ഡയറക്ടർ. അത് നമ്മുടെ ലോക്നാഥ് ബെഹ്റയാണ്, പഴയ നമ്മുടെ DGP പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്ന പോലീസ് മേധാവി. എന്തിനാണ് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിയതെന്നുള്ളത് അദ്ദേഹത്തിനും അറിയില്ല, പിണറായിക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. പിണറായിക്കും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇദ്ദേഹത്തിന് DGP ആയിരുന്ന, റിട്ടയേർഡ് DGP എന്ന രീതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന, ഒരു മാസം കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തിനടുത്ത് രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 183,000 രൂപ അദ്ദേഹത്തിന് പ്രതിമാസം പെൻഷൻ ഇനത്തിൽ വരുമാനമുണ്ട്. മെട്രോയിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം 230,012 രൂപയാണ് ഒരു മാസം കിട്ടുന്നതാണ്. പെൻഷൻ തന്നെ ഒരു ദിവസം 6,000 രൂപയ്ക്ക് മേലെ കിട്ടുന്നുണ്ട്. ഒരു മാസം 6,000 രൂപ വരുമാനമില്ലാത്ത 100 കണക്കിന്, 1,000 കണക്കിന്, 10,000 കണക്കിന്, 100,000 കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഒരു നാട്ടിലാണിതെന്ന് ആലോചിക്കണം. എന്നിട്ടാണ് അദ്ദേഹത്തിന് റിട്ടയറായതിനു ശേഷം ഇങ്ങനെയൊരു ലാവണത്തിൽ കൊണ്ടുപോയി ആക്കിയത്. കൊച്ചിൻ മെട്രോയിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതിമാസം അലവൻസും ബാക്കിയുള്ള ഇനങ്ങളിലും എല്ലാമായി ഏകദേശം 500,000 രൂപ കിട്ടുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു സംസ്ഥാനമാണ് കേരളം. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ വയസ്സായവരുടെ മാത്രം നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറും എന്ന ഒരു ഭീതി നിലനിൽക്കുകയാണ്. കാരണം ചെറുപ്പക്കാരും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷം ഇവിടെയില്ല. അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അന്തരീക്ഷം ഇവിടെയില്ല. അവർക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അന്തരീക്ഷം ഇവിടെയില്ല. നോക്കൂ, കൂലി മേടിക്കുക, എന്ത് സ്ഥാപനം വന്നാലും പൂട്ടിക്കെട്ടിക്കുക, ട്രേഡ് യൂണിയൻ അതിപ്രസരം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ഒരുപാട് സ്വപ്നങ്ങളുള്ള ചെറുപ്പക്കാരുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. എന്ത് യോഗ്യതയാണ് ലോക്നാഥ് ബെഹ്റയ്ക്ക് കൊച്ചി മെട്രോ പോലെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരിക്കാനുള്ളത്? അദ്ദേഹം മാനേജ്മെൻ്റ് വിദഗ്ധനല്ല, അദ്ദേഹം വലിയൊരു അഡ്മിനിസ്ട്രേറ്ററല്ല. അന്വേഷണ മികവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ എന്തെങ്കിലും റെക്കോർഡൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ര നമുക്ക് ബോധ്യമൊന്നുമില്ല. അക്കാര്യത്തിൽ പല കുഴപ്പങ്ങളിലും പോയി ചാടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അന്വേഷണത്തിൻ്റെ മികവിലാണെങ്കിൽ തന്നെ, മികച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണെങ്കിൽ തന്നെ, ഇനിയിപ്പോൾ പിണറായിക്ക് തോന്നി ഇയാളാണ് ലോകത്തെ ഏറ്റവും കൊള്ളാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് വല്ല, പിന്നെ പിണറായിക്ക് പരിചയമുള്ള വല്ല സ്വകാര്യ സെക്യൂരിറ്റി ഏജൻസിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തുക എന്നല്ലാതെ ഇങ്ങനെ സ്ഥാപനത്തിൻ്റെ തലപ്പത്താണ് കൊണ്ടുവന്നിരുത്തുക. ഇവിടെ KSRTC നന്നാക്കാൻ IAS IPSകാർക്കും പറ്റുന്നില്ല, വരുന്ന മന്ത്രിമാർക്കും പറ്റുന്നില്ല. അപ്പോഴാണ് മെട്രോ പോലെയുള്ള ഒരു അഭിമാന പ്രൊജക്റ്റിൻ്റെ തലപ്പത്ത് കേരളത്തിലെ DGP സ്ഥാനത്ത് നിന്ന് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സർവീസ് ട്രാക്ക് റെക്കോർഡ് എന്താ? ഈ തട്ടിപ്പ് വിദഗ്ധനായ, പീഡന വിദഗ്ധനായ, സ്വയം ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന മോണസൺ മാവുങ്കലിൻ്റെ അടുത്ത സുഹൃത്താണ് ലോക്നാഥ് ബെഹ്റ. അയാളെ വീട്ടിൽ പോയിട്ട് പിന്നെ ഈ കൃത്രിമമായിട്ട് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ പുരാവസ്തു എന്ന് എഴുതി സാധു തിരുനാളിൻ്റെ സിംഹാസനാണെന്ന് പറഞ്ഞ പതി കയറിയിരുന്നു. പഴശ്ശിരാജയുടെ കിരീടാണെന്ന് പറഞ്ഞപ്പോൾ അത് തലയിലെടുത്ത് വെക്കുക, വേറെ ആരുടെയോ വാളാന്ന് പറഞ്ഞപ്പോൾ അത് കൈ പിടിച്ച് നിൽക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. ഇത് ചെയ്തതാണ്, പൊട്ടെന്ന് വിശേഷിപ്പിക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത അവസ്ഥയിലല്ല നിൽക്കുന്നത്. ബുദ്ധിപരമം സംഭവിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റുമോ? അനിതാ പുല്ലയിൽ എന്ന് പറയുന്ന ഇറ്റലിക്കാരിയായ സ്ത്രീക്ക് ക്ഷണിക്കാതെ കല്യാണത്തിന് വന്നതാ, പ്രവാസി സമ്മേളനത്തിന് അതിനുവരെ വന്നതാ. ഈ അനിതാ പുല്ലയിൽ ആണ് ഇവരുടെ ഇടയിലുള്ള ഇടനിലക്കാരി എന്ന ആക്ഷേപങ്ങൾ ഉയർന്നതാ. എന്താണ് അനിതാ പുല്ലയിൽ എന്ന് പറയുന്ന വിദേശത്തുള്ള, ഇറ്റലിയിലുള്ള ആ സ്ത്രീയുമായി കേരളത്തിന് നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, മോണസൺ മാവുങ്കലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മലയാളികൾക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചു എന്നല്ലാതെ പിന്നെ കുറേ പിള്ളേരെ പീഡിപ്പിച്ചു. ഇവരുമായിട്ട് എന്താണ് ലോക്നാഥ് ബെഹ്റയ്ക്കുണ്ടായിരുന്ന ബന്ധം? അതിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏമാൻ എന്തായാലും അന്വേഷിക്കില്ല, കാരണം ഏമാൻ്റെ വാല് ഇവരുടെ അമ്മയുടെ ചൂട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരാളെ ഈ സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി ഇരുത്തുന്നതിനകത്തെ അനൗചിത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരാളാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. നിർഭാഗ്യവശാൽ അത് അദ്ദേഹം തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എന്നത് മലയാളികളുടെ ഗതികേട് എന്നല്ലാതെ വേറൊന്നും പറയാൻ വയ്യ.
ഇരട്ട വരുമാനം നേടി മേടിച്ചുകൊണ്ടിരിക്കുക. ഇദ്ദേഹം എങ്ങനെയാണ് ഡി ജി പി സ്ഥാനത്തേക്ക് തന്നെ വരുന്നത്? അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന സെൻകുമാർ പിന്നെ പോട്ടെ, വേറെ വഴിക്ക് പോയി. പക്ഷേ ജേക്കബ് തോമസ് കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ബാർക്കോട കേസൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും വിജിലൻസ് ഡയറക്ടറായിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ പുറത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന് അനഭിമതനായി പുറത്തു പോകപ്പെടുകയും പിന്നീട് പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തെ അതേ സ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാം വൻസ്രാവുകളാണ്. ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയൻ ആയാലും ഒക്കെ കച്ചവടം നടക്കണം, അവരുടെ ഒപ്പം അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത് പോകണം. അതിന് പോകാൻ മനസ്സില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇവർക്ക് അനഭിമതനായി തീർന്നു. അദ്ദേഹത്തെയൊക്കെ മാറ്റിയിട്ടാണ്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ഒറീസക്കാരനായിട്ടുള്ള ആളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. ഒറീസക്കാരനാണെന്നുള്ള കുഴപ്പമൊന്നുമില്ല, കേരള ഗഡറൽ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം ഒരു മാസ് റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൈകാര്യം ചെയ്യാനുള്ള എന്ത് ശേഷിയാണ് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്? അത് വേണ്ടേ? ഇത്തരമൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആൾക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? അയാളുടെ കരിയർ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കണ്ടേ? ഒരു സുഖവാസത്തിൻ്റെ കേന്ദ്രം മാസം പിന്നെ 400,000 രൂപ മുടക്കി കൊടുക്കുക, താമസിക്കാൻ സ്ഥലം, കാറ്, ബാക്കിയുള്ള അലവൻസ്, ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് അത് എന്താണ് ഇവർ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ്? ഇദ്ദേഹം മുമ്പ് NIAയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. NIAയുടെ അഡീഷണൽ ഡയറക്ടറായിരുന്നു, NIAയുടെ ചീഫ് ആയിരുന്നു പറഞ്ഞ് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെയൊക്കെ അവകാശവാദങ്ങൾ കേൾക്കുമ്പോൾ. രാധാ വിനോദ് രാജു എന്ന് പറയുന്ന മലയാളിയായ IPS ഓഫീസർ, അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിലെ കേഡറിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം NIA രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ചീഫായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരുന്നു അദ്ദേഹം. മറ്റൊന്ന് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന മുൻ DGP. നമുക്കറിയാം 2006 to 2011 വരെ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വന്തം വസതിയിൽ, ആഭ്യന്തര വകുപ്പ് എന്ന് അദ്ദേഹത്തിന് ഇതില്ല, കോടിയേരിക്ക കൊടുത്തത്, സ്വന്തം വസതിയിൽ വിളിച്ചു വരുത്തി ശാസിക്കപ്പെട്ട DGP രമൺ ശ്രീവാസ്തവ. ഫ്രഞ്ച് ചാരക്കേസൊക്കെ മുങ്ങിപ്പോയി തെളിവില്ലാത്തതുകൊണ്ട്. അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിരുന്നു, കരുണാകരൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ VS ഗുഡ് ബുക്കിൽ അദ്ദേഹത്തിന് പേരുണ്ടായിരുന്നില്ല. കരുണാകരൻ്റെ പ്രിയപ്പെട്ടവനായ രമൺ ശ്രീവാസ്തവ പിണറായിയുടെ പ്രിയപ്പെട്ടവനാകുന്നു, പിണറായിയുടെ ഉപദേഷ്ടാവാകുന്നു. ആ ഉപദേഷ്ടാവായിട്ട് കൊണ്ടുവരുന്നത് ഈ ലോക്നാഥ് ബെഹ്റയുടെ താല്പര്യപ്രകാരമാണ്. അന്ന് ലോക്നാഥ് ബെഹ്റയാണ് പോലീസ് ചീഫ്. അപ്പോഴാണ് റിട്ടയർഡ് DGP ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള രമൺ ശ്രീവാസ്തവയെ കേരളത്തിലെ ക്രമസമാധാനത്തിൻ്റെ പരിപാലനം നടത്താൻ വേണ്ടിയിട്ടുള്ള വിദഗ്ധമായ ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി നമ്മളെ രാജാവങ്ങ് തീരുമാനിച്ചത്, പിണറായി വിജയൻ. രമൺ ശ്രീവാസ്തവ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം. KSFA നടന്നിട്ടുള്ള റെയ്ഡിനെതിരെ തോമസ് ഐസക്കിനെ പരസ്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. ആ സ്ഥാപനത്തെ തകർക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഇത്തരം വിഷയങ്ങൾക്കകത്തുള്ള ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട ഉപദേഷ്ടാവിൻ്റെ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ, ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും ഒരേ സമയം ജോലി ചെയ്തു എന്ന ആക്ഷേപവും ഉണ്ട്. കാരണം അവരുടെ വെബ്സൈറ്റിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് അടിസ്ഥാനപരമായി ഉള്ള ഒരു പൊതു സ്വഭാവമുണ്ട്, എല്ലാം ഭീരുക്കളാണ്. വലിയ ധീരതയൊക്കെ പറയുള്ളൂ, 10 പേര് കൂടെ ഇല്ലാതെ എങ്ങോട്ടും പോവില്ല. മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് കൈകൊട്ടി പ്രത്യേക ആക്ഷനിൽ ശബ്ദമുണ്ടാക്കിയ വിദഗ്ധനാണ്. AKG സെൻറ്റർ സ്വന്തം പാർട്ടിയുടെ ആസ്ഥാനം ആക്രമിച്ചിട്ട് ആളെ പിടിക്കാൻ പറ്റിയിട്ടില്ല, മാസം രണ്ടാവുന്നു. ബോംബ് പൊട്ടി, സ്റ്റീൽ ബോംബ് പൊട്ടി, മറ്റേ ബോംബ് പൊട്ടി എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ശബ്ദമായിരുന്നു, കെട്ടിടം കുലുങ്ങിയെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഇപ്പോൾ ബോംബും ഇല്ല, പൊട്ടിച്ചതുമില്ല, ശബ്ദവും ഇല്ല, ഒന്നുമില്ല, അനക്കമില്ലാത്തൊരു സ്ഥലമായിട്ട് AKG സെൻറ്റർ മാറിയിരിക്കുക. ഇവിടെ ഇടതുപക്ഷ യുവജന സംഘടനകൾ പോലും നിശബ്ദത പാലിക്കുകയാണ്. പെൻഷൻ പ്രായം കൂട്ടുന്നതിന് വലിയ പ്രശ്നമാണ്, തൊഴിലില്ലായ്മ രൂക്ഷമാണ്, അതിനെതിരെ സമരം നടത്തും. ഇത്തരം നിയമനങ്ങൾക്കെതിരെ ഒരു രീതിയിലുമുള്ള ഇടപെടലില്ല. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഇപ്പോൾ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരുടെ, ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ മകൾ, അവർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ദില്ലിയിലെ അധ്യാപികയായിരുന്നു. അവർക്ക് സെക്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്നത് ആകെ 2 SPG വിങ്ങിൽപ്പെട്ട ആളുകളാണ്, സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നത്. അതും എവിടെയാണ്? രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ദില്ലി പോലെയുള്ള ഒരു നഗരത്തിൽ, അധികാരത്തിൻ്റെ ഇടനാഴി എന്ന് അറിയപ്പെടുന്ന ഒരു പട്ടണത്തിൽ, അവിടെ അവർ യാത്ര ചെയ്തത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ്. എന്നാൽ ലോക്നാഥ് ബെഹ്റയുടെ ഭാര്യയ്ക്ക് അവർ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുമ്പം സുരക്ഷ ഒരുക്കാൻ 18 പോലീസുകാർ, ഇങ്ങനെ വീട്ടിൽ നിർത്തലാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്.
പണ്ട് കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഷാജി കൈലാസിൻ്റെ സിനിമയിൽ ഭരചന്ദ്രൻ IPS ചോദിച്ച ചോദ്യമുണ്ട്, ഷേവ് ചെയ്യാൻ കേരള പോലീസ് എന്താ ശൗരക്കാരാണോ? അത് തന്നെ, കേരള പോലീസിനെ കൊണ്ട് ശൗരപ്പണിയും അടുക്കളപ്പണിയും ഒക്കെ എടുപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് 18 പോലീസുകാരെ. അതെ, ഏതെങ്കിലും ഭീകരാക്രമണ കേന്ദ്രത്തിലാണ്, കാബൂളിലാണോ ഇവർ വർക്ക് ചെയ്യുന്നതല്ലോ? ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. തിരുവനന്തപുരത്ത് എന്താ ഇത്ര വലിയ ഭീകരവാദികളുടെ താവളമാണോ? അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ എത്ര സുരക്ഷാ പ്രശ്നം ഉണ്ടാവാൻ. 18 പോലീസുകാർ, അധികാര ദുർവിനിയോഗമാണിത് ലിറ്ററലി. ഇവിടെ മുൻ മുഖ്യമന്ത്രിമാരായിട്ട് എത്ര പേരുണ്ട്? VS അച്യുതാനന്ദനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, AK ആന്റണി ഇപ്പോൾ നാട്ടിലുണ്ട്. മുൻ മുഖ്യമന്ത്രിമാരാ, VVIPകളാ, അവർക്ക് സുരക്ഷയ്ക്ക് എത്ര പോലീസുകാരുണ്ട്? നാളല്ലല്ലോ ഇതൊക്കെ ചെയ്യാന്നുള്ളത് ആലോചിക്കുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവാണ് TK നായർ, മലയാളിയാണ്. അദ്ദേഹം കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടോ 18 പോലീസുകാരുടെ സംരക്ഷണം? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, ഇതിൻ്റെ വേരുകൾ തേടിപ്പോകുമ്പോൾ മനസ്സിലാവുന്നത് ലാവ്ലിൻ കേസുമായി ഇതിനുള്ള ബന്ധമാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ലാവ്ലിൻ കേസിൽ ക്ലീൻ ചിറ്റ് കിട്ടിയല്ലോ, ലാവ്ലിൻ കേസ് അന്വേഷണം മുഴുവൻ അട്ടിമറിക്കപ്പെട്ടല്ലോ. പിന്നെ മുടിച്ച കോടികളുടെ കണക്കുകൾ ജനരേഖയായി മാറിയല്ലോ. ആ കേസിൽ നിന്ന് ഊരാൻ ഈ തമ്പ്രാനെ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഈ കൊച്ചി മെട്രോയുടെ തലപ്പത്തിലുള്ള സ്ഥാനവും, അതേപോലെ തന്നെ രമൺ ശ്രീവാസ്തവയ്ക്ക് കൊടുത്തിട്ടുള്ള ഉപദേഷ്ടാവ് പദ്ധതിയും എന്നൊക്കെ ആളുകൾ ആരോപിക്കുന്നതിനകത്ത് അത്ര വലിയ നിരർത്ഥകതയൊന്നുമില്ല എന്ന് അന്നം തിന്നുന്ന മലയാളിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് ലോക്നാഥ് ബെഹ്റയ്ക്കും പിണറായി വിജയനും മനസ്സിലായിട്ടില്ലെങ്കിലും കേരളത്തിലെ സാധാരണ മനുഷ്യൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷേ തെളിവുകൾ നശിപ്പിക്കുന്നതിൽ വിദഗ്ധരായതുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തെ വീണ്ടും വീണ്ടും നശിപ്പിക്കുമ്പോൾ അതിലുള്ള പ്രതിഷേധം കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.